കരം 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 മൗലാന അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവും തലയെടുപ്പുള്ള പ്രമുഖ പണ്ഡിതനുമായിരുന്നു മൗലാന അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ. സൂഫി ഗ്രന്ഥകാരൻ, ചിന്തകൻ, പത്രാധിപൻ, ജീവകാരുണ്യ പ്രവർത്തകൻ, സംഘാടകൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ, മുഫ്തി, ബഹുഭാഷാ പണ്ഡിതൻ തുടങ്ങിയ മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം 20-ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാന പുരുഷന്മാരിൽ ശ്രദ്ധേയനാണ്. 19-ാം നൂറ്റാണ്ട് ജന്മം നൽകിയ ഉന്നത ശീർഷനായ ഈ പണ്ഡിതൻ തലമുറകൾക്ക് പാരമ്പര്യത്തിന്റെ വെളിച്ചം പകർന്ന ചരിത്രത്തിലെ അപൂർവ സാന്നിധ്യമാണ്. മലപ്പുറം ജില്ലയിലെ വാളക്കുളത്ത് സൂഫിവര്യനായ കുളമ്പിൽ ഹാജ അഹമ്മദ് എന്ന കോയാമുട്ടി മുസ്ലിയാരുടെയും ഫാത്തിമ എന്നിവരുടെയും മകനായി 1880 അഥവാ 1298 ജമാഅത്തുൽ ആഖിർ 22-നാണ് ജനനം. മാതാപിതാക്കളിൽ നിന്നായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. ഉപരിപഠനത്തിനായി നാദാപുരത്ത് അഹമ്മദ് ഷിറാസിയുടെ ദർസിൽ ചേർന്നു. ശേഷം തിരൂരങ്ങാടിയിൽ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. തലക്കടത്തൂർ ദർസിൽ വടക്കൻ മുഹമ്മദ് മുസ്ലിയാർ, പൊന്നാനിയിൽ പുത്തൻ വീട്ടിൽ ചെറിയ അവറാൻകുട്ടി മുസ്ലിയാർ എന്നിവർക്ക് കീഴിലും പഠിച്ചു. മറ്റത്തൂർ അഹമ്മദ് മുസ്ലിയാർ, മൂർഖനാട് ആലി മുസ്ലിയാർ, അറക്കൽ ഫരീദ് മുസ്ലിയാർ തുടങ്ങിയവരും അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരാണ്. പൊന്നാനിയിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം ഹിജറ 1316 ഉപരിപഠനത്തിനായി വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ ചേർന്നത്. ഷാഹ് അബുൽ വഹാബ് ബാനി ഹസ്രത്ത്, മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത്, അബ്ദുറഹീം ഹസ്രത്ത് എന്നിവർക്ക് കീഴിൽ 5 വർഷം പഠിച്ചിട്ടുണ്ട്. ഹിജ്റ 1321 കോഴ്സ് പൂർത്തിയാക്കിയത്. മലബാറിലെ ആദ്യകാല ബാത്തവി ബിരുദധാരികളിൽ ഒരാളാണ് അബ്ദുൽ ബാരി മുസ്ലിയാർ. കോഴിക്കോട് മദ്രസത്തുൽ ജിഫ്രിയയിലാണ് ആദ്യമായി ദർസ് ആരംഭിക്കുന്നത്. പിന്നീട് അയ്യായ താനാലൂർ, വളവന്നൂർ, പഴയ ജുമാഅത്ത് പള്ളി, കൽപ്പകഞ്ചേരിക്കടുത്ത കനാഞ്ചേരി എന്നിവിടങ്ങളിൽ ദർസ് നടത്തിയിട്ടുണ്ട്. 1910 മുതൽ 11 വർഷമാണ് കനാഞ്ചേരിയിലെ സേവനം. 1921 ശേഷം നീണ്ട 4 പതിറ്റാണ്ട് കാലം പുതുപ്പറമ്പിലായിരുന്നു അദ്ദേഹത്തിന്റെ ദർസ്. സ്വദേശത്ത് സ്വന്തം ചെലവിൽ മൗലവിയ അറബി കോളേജും മസ്ജിദുൽ ബാരി എന്ന പള്ളിയും കുത്തുബ്ഖാനയും സ്ഥാപിച്ചിട്ടുണ്ട്. കോടൂർ നാടുംകുളങ്ങര മുഹമ്മദ് മുസ്ലിയാർ, പറപ്പൂർ തൊട്ടിയിൽ രായൽകുട്ടി മുസ്ലിയാർ, വാളക്കുളം അലി ഹസൻ കുട്ടി മുസ്ലിയാർ, വാളക്കുളം നരിമടക്കൽ മുഹമ്മദ് മുസ്ലിയാർ, ചെറള നെയ്യൻ മുഹമ്മദ് മുസ്ലിയാർ, തോരപ്പ ഉണ്ണിൻ മുസ്ലിയാർ, കോട്ടൂർ അലവിക്കുട്ടി മുസ്ലിയാർ, വാളക്കുളം കുഞ്ഞാമ മുസ്ലിയാർ, ചീരങ്ങൻ മുഹമ്മദ് മുസ്ലിയാർ, പറപ്പൂർ തീക്കുന്നൻ കുഞ്ഞലവി മുസ്ലിയാർ, ചെങ്ങനക്കാട്ടിൽ അഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തിന്റെ പ്രമുഖ ശിഷ്യന്മാരാണ്. സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. 1921 ഏപ്രിൽ 2-3 തീയതികളിൽ തമിഴ്നാട്ടിലെ ഈറോഡ് നടന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഇന്ത്യൻ മജ്ലിസുൽ ഉലമ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഖിലാഫത്ത് നേതാക്കൾക്കുള്ള സ്വീകരണവും പരിപാടിയുടെ ഭാഗമായിരുന്നു. ഇതിന്റെ കേരള ഘടകം രൂപീകരിക്കാനുള്ള നിർദ്ദേശം മലയാളികളായ സഹപ്രവർത്തകർ മുന്നോട്ട് വെച്ചെങ്കിലും കേരളത്തിലെ ഉന്നത പണ്ഡിത നേതാക്കളുടെ തീരുമാനത്തിന് അത് വിടണമെന്നായിരുന്നു അബ്ദുൽ ബാരി മുസ്ലിയാരുടെ അഭിപ്രായം. മജ്ലിസുൽ ഉലമ രൂപീകരണ രേഖയിൽ ഒപ്പുവെക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പിന്നീട് കെ എം മൗലവി പ്രസിഡന്റായി കേരള മജ്ലിസുൽ ഉലമ രൂപീകരിക്കപ്പെട്ടെങ്കിലും മലബാർ കലാപത്തോടെ നാമാവശേഷമാവുകയായിരുന്നു. മൗലാന അബ്ദുൽ ബാരി ഉസ്താദിന്റെ ദീർഘവീക്ഷണം ശരിവെക്കുന്നതായിരുന്നു പിന്നീടുള്ള ചലനങ്ങൾ. നവീന പ്രസ്ഥാനങ്ങളുടെ കേരളീയ പതിപ്പായി ഈ രൂപീകരണത്തെ അവർ മാറ്റുന്നതാണ് പിന്നീട് നാം കാണുന്നത്. വരക്കൽ മുല്ലക്കോയ തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും കഴിഞ്ഞാൽ സമസ്തയുടെ സ്ഥാപക നേതാക്കളിലെ മൂന്നാമനായി അബ്ദുൽ ബാരി മുസ്ലിയാരെ നമുക്ക് കാണാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരണ പദ്ധതിയുമായി വാളക്കുളത്ത് കോയമുട്ടി മുസ്ലിയാരെ സന്ദർശിക്കാനെത്തിയ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ലഭിച്ച മറുപടി ഇങ്ങനെയായിരുന്നു: പ്രായാധിക്യം കാരണം നിങ്ങളെപ്പോലെ ഓടി നടന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കില്ല. എന്റെ പ്രാർത്ഥനയും പിന്തുണയും എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ എന്റെ മുഹമ്മദിനെയും തരാം. അങ്ങനെയാണ് അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്തയുടെ ഭാഗമാകുന്നത്. 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ രൂപീകരിക്കപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 1945 പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ശേഷം പ്രസിഡന്റായും പ്രവർത്തിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ മദ്രസയായ പുതുപ്പറമ്പ് ബയാനുൽ ഇസ്ലാം അബ്ദുൽ ബാരി മുസ്ലിയാർ സ്ഥാപിച്ചതാണ്.
അറബി, ഇംഗ്ലീഷ്, ഉറുദു, തമിഴ്, പാർശി ഭാഷകൾ നന്നായി അറിയാമായിരുന്ന അദ്ദേഹം മലയാള ഭാഷാ പണ്ഡിതനുമായിരുന്നു. നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2648 സ്വഹീഹായ ഹദീസുകൾ ഉൾക്കൊണ്ട സുഹാഹു ഷൈഖൈൻ എന്ന കൃതിയാണ് ഏറ്റവും ശ്രദ്ധേയം. മിക്ക ബാബുകളും മുത്തഫഖുൻ അലൈഹി, ബുഖാരി, മുസ്ലിം എന്നിങ്ങനെ മൂന്ന് ഫസലുകളായി തിരിച്ചിരിക്കുന്നു. അൽ മുതഫറിദു ഫിൽ ഫിഖ്, അൽ വസീലത്തുൽ ഉലുമ, അൽ മൗലിദുൽ മൻഖൂസ് ഫീ മദ്ഹി നബിയിൽ മഖ്സൂസ്, മൗലിദു ഷഫീഉൽ മുഷഫ, സിറാത്തുൽ ഇസ്ലാം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ മറ്റു രചനകൾ. 1952 മുതൽ 1954 വരെ അൽബയാൻ അറബി മലയാള മാസിക പത്രാധിപരായും അദ്ദേഹം പ്രവർത്തിച്ചു. ധർമ്മ വിഷയത്തിൽ അത്യുന്നതമായ മാതൃകയായിരുന്നു അദ്ദേഹം. അഗതികളുടെയും അനാഥകളുടെയും അഭയകേന്ദ്രമായിരുന്നു മഹാനവർഗളുടെ വീട്. സമസ്ത കേരള ജംഇയ്യത്തുല്ലമ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ ഭീമമായ തുക അദ്ദേഹമാണ് ചെലവഴിച്ചത്. 1951 സെപ്റ്റംബർ 17 പുതുപ്പറമ്പ് ജുമുഅത്ത് പള്ളിയിൽ വെച്ച് ചേർന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ അന്നത്തെ 25 രൂപ അദ്ദേഹം സംഭാവന നൽകി. ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ പട്ടിക്കാട് ജാമിയാനൂരിയ സ്ഥാപിക്കപ്പെട്ടപ്പോൾ സിഹാഹു ഷെയ്ഖൈൻ കിതാബിന്റെ 1000 കോപ്പി വിൽപ്പനയ്ക്ക് നൽകിയാണ് സഹായിച്ചത്. വിഷചികിത്സയിൽ വിൽപ്പത്തി നേടിയിരുന്ന അദ്ദേഹം നിരവധി പേർക്കാണ് ആശ്വാസം പകർന്നത്. മൊല്യാർപാപ്പ എന്ന പേരിലാണ് അദ്ദേഹം ഇന്നും വിളിക്കപ്പെടുന്നത്. സ്വന്തം ചെലവിൽ പുതുപ്പറമ്പിൽ അദ്ദേഹം സ്ഥാപിച്ച സ്കൂള് പ്രദേശത്തെ പ്രധാന പൊതുവിദ്യാലയമാണ്. സ്വന്തമായി പ്രസ്സും നടത്തിയിരുന്നു. വാളക്കുളത്തെ കോഴിക്കോടൻ കുട്ടിഹസൻ എന്നിവരുടെ പുത്രി ആയിഷക്കുട്ടി, നെല്ലിപ്പറമ്പ് ഓടക്കൽ ഖാദി മുഹയ്യുദ്ദീൻ കുട്ടി മൗലവിയുടെ മകൾ ആസിയ എന്നിവരായിരുന്നു ഭാര്യമാർ. കക്കാട് കല്ലിങ്ങൽ കുടുംബത്തിൽ നിന്നും വിവാഹം ചെയ്ത മക്കി ഉമ്മ എന്ന സഹോദരി ആകസ്മികമായി നിര്യാതയായി. വടക്കേ മണ്ണയിലെ ചോലശ്ശേരി കുടുംബത്തിൽ നിന്നും കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മകളെ വിവാഹം ചെയ്തിരുന്നുവെങ്കിലും ബന്ധമറ്റുപോയി. സന്താന സൗഭാഗ്യം ആ മഹാനുഭാവൻ ഉണ്ടായിട്ടില്ല. 1965 ജൂലൈ 29 അഥവാ 1385 ജമാഅത്തുൽ അവ്വൽ 2 ഞായറാഴ്ചയായിരുന്നു വിയോഗം. വാളക്കുളത്ത് അദ്ദേഹം നിർമ്മിച്ച മസ്ജിദുൽ ബാരിയുടെ മുൻവശത്ത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു.